നമ്മുടെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നത് ആരാണ്? ചുരുക്കി ഒറ്റ വാക്കിൽ വാചകത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ചില BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും. മറ്റാരും ഇങ്ങനെ ചെയ്യുന്നില്ല. അതിലേറ്റവും ഒടുവിലത്തെ മുതലാണ് AK ആന്റണിയുടെ പ്രിയപുത്രൻ അനിൽ കെ ആന്റണി, BJPയുടെ ദേശീയ സെക്രട്ടറി, ദേശീയ വക്താവ്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ചെയ്ത പരിപാടി എന്ന് നമുക്കറിയാം. അതുപോലെ മറ്റ് ഒരു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഉള്ള മെയിൻ പരിപാടി കേരളത്തെ എപ്പോഴും അപകീർത്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് മലയാളികളെ. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയ മറ്റു നേതാക്കൾ. പിന്നെ ഇപ്പൊ അനിൽ കെ ആന്റണി നുണ പ്രചരിപ്പിച്ചിട്ട് അവസാനം അത് വിഴുങ്ങേണ്ടി വരിക. എന്നാലും വിഴുങ്ങത്തില്ല. ഇപ്പൊ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ ഇന്നലത്തെ ആ ഒരു വളരെ അബദ്ധജടിലമായ പ്രസ്താവനയെ മുഖ്യമന്ത്രി കണക്കിനു ചുട്ട മറുപടി കൊടുത്തു. അതവിടെ തീർന്നു. കളമശ്ശേരി സംഭവം അന്വേഷണം നടക്കുന്നു. എന്താ അതിന് പിന്നിലുള്ളതെന്ന് അന്വേഷണത്തിലുള്ള പുറത്തു വരട്ടെ. കേരള പോലീസും കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് നമുക്കറിയാമല്ലോ വഴിയെ. പക്ഷെ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഈ ആൾക്കാര്, ഈ സംഘപരിവാർ BJP നേതാക്കൾ, മലയാളികൾ ഓരോ തവണയും സ്വന്തം നാടിനെ ഇകഴ്ത്തി പറയാൻ എന്ത് അവസരം കിട്ടുന്നു എന്ന് നോക്കിയിരിക്കുകയാണ്. അതായത് കേരളം പുരോഗമിക്കരുത്, നന്നാവരുത്, ഇതങ്ങ് നശിച്ചൊരു നാശക്കോടാലിയായിട്ടങ്ങ് വർഗീയ കലാപവും ഒക്കെ ആയിട്ടങ്ങ് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഈ മനസ്സുണ്ടല്ല, അതൊരു ക്രൂര മനസ്സാണ്. അത് ഒരു ക്രൂര മെന്റാലിറ്റിയാണത്. അത് അനിൽ കെ ആന്റണി BJP ചെന്നപ്പോൾ അനിൽ കെ ആന്റണിയും അങ്ങനെയായി. ആരെങ്ങോട്ടും ചെല്ലുന്നോ, ഏത് മലയാളി ചെന്നാലും അങ്ങനെയാവും. അനിൽ കെ ആന്റണി ചെയ്ത എന്താണ്? അയാളുടെ മൂന്ന് സംഭവങ്ങൾ നുണ പ്രചരിപ്പിച്ചത്. ഒന്നെന്താ, സൈനികന്റെ പുറത്ത് PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചാപ്പ കുത്തിയെന്നാണ് ഉള്ള നുണക്കഥ. അത് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു പുറം ലോകത്ത്. കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല, ഇവിടെ മുഴുവൻ തീവ്രവാദമാണ്, ഇത് കണ്ടില്ലേ, മനുഷ്യ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവസാനം അത് നാടകമാണെന്ന് പൊളിഞ്ഞു, സെറ്റിട്ട് ചെയ്താണെന്ന് പുറത്തു വന്നപ്പം മിണ്ടാട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ട്വീറ്റ് ചെയ്ത് എന്നിട്ട് സ്വയം ന്യായീകരിച്ചുണ്ട്, അത് അതൊരു വ്യാജ ഇതായിരുന്നു എന്ന്, വ്യാജ വാർത്തയായിരുന്നു എനിക്ക് മനസ്സിലായി അത്. പക്ഷേ കേരളത്തിലെ അന്തരീക്ഷം വളരെ മോശമാണ്. എങ്ങനെയുണ്ട് ആന്റണിയുടെ മകൻ ഈ മുതലിന്റെ മറുപടി? എങ്ങനെയുണ്ട്? നല്ലൊന്നാന്തരം മുതലാ BJP കുറെ നേട്ടം കിട്ടും, നോക്കിക്കും. രണ്ട്, കാസർഗോട്ട് ബസ്സില് ഹിന്ദു സ്ത്രീയെ ബുർഖ ധരിക്കാതെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള വാർത്ത, അത് വ്യാജവാർത്തയായിരുന്നു. സംഭവം എന്തായിരുന്നു? കാസർഗോട്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതൽ, കോളേജിൽ പെൺകുട്ടികൾ പോകുന്നതിൽ കൂടുതലും ബുർഖ ധരിച്ചിട്ടാവും. അപ്പൊ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ സ്ഥിരം ബസ്സിൽ ഈ കുട്ടികളെ കയറ്റിക്കൊണ്ടു പോകാത്തതിന് അവർ ബസ്സിനെതിരെയാണ് സമരം ചെയ്തത്. അപ്പൊ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു ഹിന്ദു സ്ത്രീ, അവർ ഹിന്ദു ആയി പോയി, എന്തോ ചോദ്യം ചോദിച്ച് തർക്കിച്ച്, അങ്ങനെ ആ ബഹളം വീഡിയോ എടുത്തിട്ടാണ് ഇത്. കേരളത്തിൽ ബുർഖ ധരിക്കാതെ ഹിന്ദു സ്ത്രീകൾക്ക് പോലും ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വാർത്ത, വ്യാജ വാർത്ത ചമച്ചിട്ട് BJP ഹാൻഡിൽ അതും പൊക്കിയെടുത്തിട്ട് ഈ അനിൽ കെ ആന്റണി അത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അവസാനം ഇത് കളവാണെന്ന് ബോധ്യമായപ്പം അത് ആ ട്വീറ്റ് പിന്നെ ഡിലീറ്റ് ചെയ്തു. അയാള് ഒരു മര്യാദ അത്രയും കാണിച്ചു. പക്ഷെ നുണ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. മൂന്ന്, ഇപ്പൊ കളമശ്ശേരി സംഭവത്തില് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ്. അതിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ മലയാളം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിന് മുഖ്യമന്ത്രി മറുപടി കൊടുത്ത് അറിയാവുന്നു. അതായത് ഭീകരവാദത്തെ എതിർത്താൽ നമ്മൾ കുറ്റക്കാരാകും. കേരളത്തിൽ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യം. രാജീവ് ചന്ദ്രശേഖർ ഈ ട്വീറ്റ് എടുത്തിട്ട് പിന്നെ അദ്ദേഹം അത് പ്രചരിപ്പിക്കുകയാണ്. അനിൽ കെ ആന്റണി ബാക്കിയെല്ലാം ചീറ്റിപ്പോയി കളമശ്ശേരിയിലെ ബാക്കി കാര്യം. അതുകൊണ്ടിപ്പം കൂടുതലൊന്നും പിന്നെ വന്നിട്ടില്ല. ഇത്തരത്തിൽ മലയാളികളെയും കേരളത്തെയും അപമാനിക്കുന്ന ഇത്തരം ആൾക്കാരെ കുറിച്ച് എന്താണ് പറയുക? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനൊക്കെ ചുട്ട മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ നിന്ന് തിരക്കിട്ട് വന്നിട്ട് ഇന്ന് സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു. അതിലെടുത്ത തീരുമാനം യുനാനിമസ്, ഐക്യകണ്ഠേന തീരുമാനിച്ചു നമ്മൾ ഒരുമിച്ച് നിൽക്കണം പ്രതിപക്ഷം ഉൾപ്പെടെ
ഈ അവസരത്തിൽ നമ്മൾ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു വാക്കുപോലും പറയാൻ പാടില്ല. ഒരുമിച്ച് നിൽക്കണം, ഒന്നായിട്ട് നിൽക്കണം എന്നുള്ള പ്രമേയമാണ് പാസാക്കിയത് അവിടെ, ഒരു എതിർപ്പും ഇല്ലാതെ. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ എപ്പോഴും പറയും കേരളം കണ്ട ഏറ്റവും വലിയ ക്രൈസിസ് മാനേജർ മുഖ്യമന്ത്രിമാരിൽ അത് പിണറായി വിജയൻ തന്നെയാണ്, മറ്റാരുമല്ല. ഈ ഭരണകാലത്ത് തുടർഭരണം ഉൾപ്പെടെ നോക്കുക, രണ്ട് മഹാപ്രളയം വന്നു, ഒരു ഓക്കി ചുഴലിക്കാറ്റ് വീശിയടിച്ച് എത്ര മരണങ്ങളുണ്ടായി ഓക്കി ചുഴലി, പിന്നെ നിപ രണ്ടു തവണ എത്ര മുൻകരുതലെടുത്തു അത് പകരാതെ പടരാതെ, പിന്നിപ്പൊ ഈ കളമശ്ശേരി സംഭവം മനഃപൂർവ്വം സ്പർദ്ധ വളർത്താൻ വേണ്ടി അതിനെ ഉപയോഗിക്കുക. ഇതിനെയെല്ലാം 24 മണിക്കൂർ കൊണ്ട് കളമശ്ശേരി സ്ഫോടന സംഭവത്തെ എത്ര സധൈര്യമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നേരിട്ടത്. എല്ലാം ഭദ്രമായില്ലേ? അന്വേഷണം പുരോഗമിക്കുന്നു, മറ്റ് സ്പർദ്ധയുണ്ടാക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. സോഷ്യൽ മീഡിയയിൽ പോലും സ്പർദ്ധ വളർത്തുന്ന ഒരു വാക്കോ വാചകമോ പാടില്ല, വന്നാൽ അവർക്കെതിരെ കേസെടുത്തിരിക്കും. ഇതാ കേസെടുക്കുന്നുണ്ട്. ഇത്രയും കൃത്യമായിട്ട് രൂപ കൈകാര്യം ചെയ്തില്ലേ? അതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കുക. അതാണ് ഞങ്ങൾ പറയുന്നത്, കേരളം കണ്ട ഏറ്റവും മികച്ച ക്രൈസിസ് മാനേജർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഒരു നേതാവിന്റെ ക്വാളിറ്റി എന്താണ്? സാധാരണ അവസ്ഥയിലല്ല ഒരു നേതാവിന്റെ കഴിവ് തെളിയിക്കപ്പെടുന്നത്. ഒരു ക്രൈസിസ് രാജ്യത്ത് വരുമ്പോൾ, അല്ലെ സംസ്ഥാനത്ത് വരുമ്പോൾ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഇടപെടുക, അതിനെ പെട്ടെന്ന് അതിനെ നേരിടുക, അതിനെ നോർമലാക്കുക, അതാണൊരു ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെ ഒരു ഭരണാധിപത്യത്തിന്റെ കഴിവെന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്, ഇപ്പോഴും തെളിയിച്ചു. പിന്നെ കേരളം കണ്ട മുഖ്യമന്ത്രിയായാലും ഏറ്റവും പാഴ് ആരായിരുന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, അത് നിങ്ങൾ പ്രേക്ഷകർക്ക് ആലോചിച്ച് മനസ്സിലാവും. നാടിന് കാര്യമായ ഒരു ഗുണവും ചെയ്യാതെ നാടിന്റെ വികസനത്തെ ഒരു കാൽ നൂറ്റാണ്ട് പിന്നിലേക്ക് തള്ളിവിട്ട, 25 കൊല്ലം പിന്നിലേക്ക് തള്ളിവിട്ട ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല, കാരണം വേണ്ട, അത് പ്രേക്ഷകർക്ക് വിടുന്നു, ആരാണെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചു.